അഡ്വക്കേറ്റ് രാജകുമാർ, ഈ കേസ് ഒരു വളരെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വിചാരണ കോടതിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോയത്. അത് നിർണായകമായ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ അനുമതി നൽകാത്തതിലുള്ള ഒരു വിചാരണ കോടതിയുടെ നടപടിക്കെതിരെ കൂടിയായിരുന്നു. ഇപ്പോൾ 8 സാക്ഷികളെ വിസ്തരിക്കാനുള്ള അനുമതി, ഫോൺ രേഖകൾ വിളിച്ചു വരുത്തുന്നു, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ 10 ദിവസത്തിനകം വേണം, ഇതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതായിട്ടാണ് അങ്ങ് കാണുന്നത്? വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. വാസ്തവത്തിൽ ഈ കേസിന്റെ ഗതിയെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. ഹൈക്കോടതി അതിന്റെ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു. അത് എവിഡൻസ് ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആയാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികളെ റീകോൾ ചെയ്ത് വിസ്തരിക്കാൻ, അതൊരു പുനർ വിസ്താരം നടത്താൻ ഉള്ള CRPC 314 അധികാരങ്ങളെ സംബന്ധിച്ച് ശരിയായ നിർവചനത്തിൽ ഹൈക്കോടതി എത്തിയിരിക്കുന്നു. അത് മാത്രവുമല്ല, ഒറിജിനൽ രേഖ ഹാജരാക്കാത്തത് കൊണ്ടൊരു പ്രതിക്ക് കിട്ടാവുന്ന ആനുകൂല്യം തരപ്പെടുത്തുവാൻ ഉള്ള ഒരു ശ്രമവും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒറിജിനൽ ഫോൺ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ അവസരം കൊടുക്കുന്നതോടുകൂടി ആ ഫോൺ രേഖകളെ സംബന്ധിച്ച് ആധികാരിക രേഖകളായി അവർ സ്വീകരിക്കാൻ കഴിയും. അതിൽ വിചാരണ കോടതി അതിനകത്ത് സെക്കൻഡറി എവിഡൻസ് ആണെന്ന് പറഞ്ഞ് നിരാകരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. മാത്രവുമല്ല, ഈ കേസിന്റെ തുടർന്നുള്ള നടത്തിപ്പിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എത്രയും പെട്ടെന്ന് ഈ കേസിലേക്ക് വരേണ്ടതും ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ 10 ദിവസത്തിനകത്ത് പ്രായോഗികമായി കഴിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് ആ കോടതിയിൽ നിന്ന് അതിന്റെ ടൈം നീട്ടി വാങ്ങിക്കുകയാണ് വേണ്ടത്. കാരണം ഇപ്പോ പഴയ പ്രോസിക്യൂട്ടർ ഇനി ചാർജ് എടുക്കുമോ ഇനിയും തുടരുമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്, സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പുതിയൊരാൾ വരികയാണെങ്കിൽ 10 ദിവസത്തിനകത്ത് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് ഒരാളെ കൊണ്ടുവരാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്.